രക്തദാനത്തിലൂടെ ആയിരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലാണ് കോഴിക്കോട് ഡിഫൻസ് കൂട്ടായ്മ. അതിന്റെ വിശേഷത്തിലേക്കാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 1567 യൂണിറ്റ് രക്തമാണ് ഇവർ മറ്റുള്ളവർക്കായി നൽകിയത്. ആവശ്യഘട്ടത്തിൽ രക്തം വേണമെങ്കിൽ ഒരു സന്ദേശം അയച്ചാൽ മതി, രക്തദാതാവായ സൈനികന്റെ മറുപടി ഉടൻ തേടിയെത്തും. ഇതിൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് ആണ് വേണ്ടത് എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കുറയുകയാണല്ലോ അല്ലേ? അപ്പം പ്ലേറ്റ്ലെറ്റ് ആണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഹോൾ ബ്ലഡ് ആണോ? അങ്ങനെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഡീറ്റെയിൽസിന്റെ കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. 6 വർഷമായി കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് എല്ലാ സൈനിക വിഭാഗങ്ങളെയും കോർത്തിണക്കിയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. ഓരോരുത്തരും അവധിക്ക് നാട്ടിലെത്തുമ്പോൾ തന്നെ രക്തദാന സന്നദ്ധത അറിയിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സന്ദേശം അയക്കും. തിരികെ പോകുന്നതുവരെ ഏത് സമയത്തും എവിടെയും ഓടിയെത്തി രക്തം ദാനം ചെയ്യാൻ ഇവർ തയ്യാർ. 2018 നമ്മുടെ പ്രളയത്തിൽ കേരളം ഒന്നായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് പട്ടാളക്കാർ ചേർന്നിട്ട്, അതിൽ എക്സർവീസ്മാരുണ്ടായിരുന്നു, ലീവിന് വന്ന സർവീസുകാരുണ്ടായിരുന്നു. സാധാരണ പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രാജ്യസേവനം ചെയ്തിട്ട് ലീവിന് കൊല്ലത്തിൽ 1-2 പ്രാവശ്യമായിട്ട് വരുന്നവരാണ്. അപ്പം രാജ്യം ഞങ്ങൾ എന്തായാലും സേവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സർവീസ്മാൻ ആണെങ്കിൽ അവരും 20-30 കൊല്ലമൊക്കെ സർവീസ് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം രാജ്യത്തിന് ഏതായാലും ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ജന്മനാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി എന്നാണ് ശരിക്കും ഈ കാലിക്കറ്റ് ഡിഫൻസ് എന്നൊരു സംഘടന പിറവിയെടുക്കുന്നതിന് വേണ്ടി പറയാം. എല്ലാ സംസ്ഥാനത്തും ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഉള്ളതിനാൽ എവിടെയും രക്തം നൽകാനാകും. സർവീസ് പേഴ്സണും എക്സർവീസ്മാനുമായിട്ടുള്ള അംഗങ്ങളാണ് ഞങ്ങളുടെ ഉള്ളത്. അപ്പോൾ ലീവിന് വരുന്ന സർവീസുള്ള ആളുകൾ വരുന്ന സമയത്ത് ഞങ്ങളൊരു ലീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് അവർ ആഡ് ആവുകയും ലീവ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഫോർമാറ്റ് അവർ ഫില്ല് ചെയ്തിട്ടാണ് ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ രക്തഗ്രൂപ്പ് ഏതാണ്, അദ്ദേഹം ഏത് പേരെ നമ്മുടെ നാട്ടിലുണ്ടാവും ലീവിന് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഞങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന ഹോസ്പിറ്റലുകൾ ഏതാണോ ആ ഹോസ്പിറ്റലിലോട്ടാണ് ഞങ്ങൾ അധികം കൂടുതലായിട്ട് അവരെ പറഞ്ഞു വിടാറ്. ഒരേ സമയം രാജ്യത്തിനും മനുഷ്യജീവനും കാവലാകാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് കൂട്ടായ്മയിലെ എല്ലാവരും. മനോരമ ന്യൂസ് കോഴിക്കോട്.